സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകൾ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടാറുണ്ട്. പലതരത്തിലുള്ള വിഷയങ്ങൾ മീഡിയയിൽ കത്തിക്കയറി ഇടം പിടിക്കുന്നത്. അവിശ്വസനീയവും അതിവിചിത്രവുമായ ഒത്തിരി അനുഭവങ്ങൾ മീഡിയ പങ്കിടാറുണ്ട്. അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്തൊരു മൃഗം റോഡ് മുറിച്ചു കടന്ന് നടന്നു പോകുന്നതാണ് വീഡിയോയിലുള്ളത്. ചെന്നായയോ കുറുക്കനെയോ എല്ലാം ഓർമ്മപ്പെടുത്തുന്ന രൂപമാണിതിന്. നീണ്ട മെലിഞ്ഞ കാലുകൾ, കാലിൻ്റെ മുട്ടിന് താഴേക്ക് കറുത്ത നിറം, ബാക്കി ശരീരമെല്ലാം അധികവും ബ്രൗൺ നിറമാണ്. ചെന്നായയെ പോലെ തന്നെ ശരീരം എന്ന് പറയാം. വാലിനാണെങ്കിൽ വെളുത്ത നിറം, കഴുത്തിൽ നിറയെ രോമം വളർന്ന് കഴുതപ്പുലിയെ പോലെ ഓർമ്മിപ്പിക്കുന്ന ഒരു രൂപം. ഒരുവേള മനുഷ്യരാരെങ്കിലും വേഷം കെട്ടി നടക്കുന്നതാണോ എന്ന് വരെ വീഡിയോ കണ്ട പലരും സംശയം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഇത് ചെന്നായയോ കുറുക്കനോ കഴുതപ്പുലിയോ മനുഷ്യർ വേഷം കെട്ടിയത് ഒന്നുമല്ല, മാൻഡുവോൾഫ് എന്ന സസ്തനിയാണിത്. അധികവും സൗത്ത് അമേരിക്കയിലാണ് ഇതിനെ കണ്ടുവരുന്നത്. അർജന്റീന, ബൊളീവിയ, ബ്രസീൽ, പെറു, പരാഗ്വേ, ഉറുഗായ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മാൻഡുവോൾഫ് പക്ഷേ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ്. ഇഷ്ടപ്പെട്ട ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ടും മാനോഡ് ചെന്നായ്ക്കൾ പാരിസ്ഥിതികമായി അയവുള്ളവയാണ്. കൂടാതെ കത്തിച്ച പ്രദേശങ്ങൾ മുതൽ ഉയർന്ന മനുഷ്യ സ്വാധീനമുള്ള സ്ഥലങ്ങൾ വരെ അസ്വസ്ഥമായ ആവാസ വ്യവസ്ഥകൾ അതിജീവിക്കാൻ കഴിയും. കരിഞ്ഞ പ്രദേശങ്ങൾ ചില ചെറിയ സസ്തനികളുണ്ട്, അവയ്ക്ക് വേട്ടയാടാനും അതിജീവിക്കാനും കഴിയുന്നു. വനനശീകരണം, ഹൈവേകളിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗതം, റോഡ് ഉപയോഗം, നഗര വളർച്ച തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ മൂലമാണ് ഈ മൃഗത്തിന് കുറവ് സംഭവിക്കുന്നതും അവയെ വംശനാശം സംഭവിക്കുന്നതിലേക്ക് നയിക്കുന്നതും. അവരുടെ ആവാസ വ്യവസ്ഥയുടെ കുറവ് കാരണം ചെന്നായ്ക്കൾ പലപ്പോഴും നഗരപ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നത് ഭക്ഷണം എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഇത് വളർത്തുമൃഗങ്ങളുമായുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം ചെന്നായ്ക്കൾക്കിടയിൽ സാംക്രമികവും അവരുടെ പരാന്നഭോജിയുമായ രോഗങ്ങളുടെ സാധ്യതയും മരണത്തിലേക്ക് നയിച്ചേക്കാം. എന്തായാലും മാൻഡുവോൾഫിൻ്റെ വീഡിയോ മീഡിയയിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. വൈറലായ വീഡിയോയ്ക്ക് താഴെ ചിലരെങ്കിലും ഇതിൻ്റെ പേര് പ്രതിപാദിച്ചിട്ടുണ്ട്. അപൂർവമായി ഇത് മനുഷ്യരുടെ കൺമുന്നിൽ അങ്ങനെ വരികയുള്ളൂ അത്രേ. രാത്രിയിൽ തനിയെ പുറത്തിറങ്ങി വേട്ടയാടി ചെറിയ മൃഗങ്ങളെയോ ജീവികളെയോ എല്ലാം പിടിച്ച് ഭക്ഷിച്ച് കാട്ടിൽ തന്നെ കൂടുകയാണത്രേ ഇവയുടെ പതിവ്. ഇത്തരത്തിൽ വൈറലാവുന്ന പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.